കേരളത്തിലെ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും ഒക്കെ തിരഞ്ഞെടുപ്പ് അവലോകനങ്ങൾ ഇങ്ങനെ ഘട്ടംഘട്ടമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ ചേർന്ന എൻ ഡി എ യോഗം എൻ ഡി എയുടെ ഔദ്യോഗികമായിട്ടുള്ള വിലയിരുത്തൽ നടത്തി. കുറഞ്ഞ പിടിയൊന്നുമല്ല എൻ ഡി എ പിടിക്കുന്നത്, 3 സീറ്റുകൾ ജയിക്കും എന്നാണ് പറയുന്നത്. അതിൽ 2 സീറ്റുകൾ 40,000 ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ്. തിരുവനന്തപുരവും പത്തനംതിട്ടയും 40,000 ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് എൻ ഡി എയുടെ വിലയിരുത്തൽ. തൃശ്ശൂരിൽ 30,000 ജയിക്കും എന്ന് വിലയിരുത്തുന്നു. ഇതിനിടയിൽ ആറ്റിങ്ങലും പാലക്കാടും കോട്ടയവും 2ാം സ്ഥാനത്തെത്തും എന്നുള്ള വിലയിരുത്തലും എൻ ഡി എ നടത്തുകയാണ്. അപ്പോൾ ഈ വിലയിരുത്തൽ നടത്തിയപ്പോൾ എൻ ഡി എ യോഗത്തിൽ സന്നിഹിതനായിരുന്ന കോട്ടയത്തെ സ്ഥാനാർത്ഥി പി സി തോമസ് പറഞ്ഞു, അങ്ങനെയല്ല, 2ാം സ്ഥാനമല്ല, എനിക്ക് 1ാം സ്ഥാനം കിട്ടും. അപ്പോൾ ശരി, എന്നാൽ പിന്നെ പി സി തോമസിനും 1ാം സ്ഥാനം കിട്ടും എന്ന് കണക്കുകൂട്ടലിൽ 4 വരെ കിട്ടിയേക്കാം എന്ന് ഒരു പൊതുധാരണയിൽ അങ്ങനെ എത്തി നിൽക്കുകയാണ്. കേരളത്തിലെ ബി ജെ പി ഘടകത്തിൻ്റെ കണക്കുകൂട്ടൽ ഏറ്റവും ഒടുവിൽ വന്നപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അവർ കണക്കുകൂട്ടിയിരിക്കുന്നത് തിരുവനന്തപുരത്തേക്കാൾ ജയസാധ്യതയുള്ളത് പത്തനംതിട്ടയിലാണ് എന്നുള്ളതാണ്. പത്തനംതിട്ടയിലാണ് ജയിക്കുന്നെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്നു. പക്ഷേ അവിടെയും ചില പ്രതികൂല ഘടകങ്ങളുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമായി തന്നെ ബി ജെ പിയുടെ വിലയിരുത്തലിൽ വരുന്നു. പി കെ കൃഷ്ണദാസും എം ഗണേശനും കൂടി പങ്കെടുത്ത അവിടുത്തെ പത്തനംതിട്ട പാർലമെൻറ്റ് നിയോജക മണ്ഡലം തല അവലോകന യോഗത്തിലും വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ട് എന്തൊക്കെ ഏകീകരണം, ന്യൂനപക്ഷ ഏകീകരണം ഒരു വശത്ത് നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ നായർ വോട്ടുകൾ എൻ ബ്ലോക്കായി ബി ജെ പിക്ക് വീണിട്ടുണ്ട്. പക്ഷേ ഈഴവ വോട്ടുകൾ പ്രതീക്ഷിച്ചതുപോലെ കിട്ടിയിട്ടില്ല. എങ്കിലും ഈ നായർ വോട്ടുകളുടെ പിൻബലത്തിൽ അവിടെ ഒരു നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിക്കാം എന്നുള്ള വിലയിരുത്തലാണ് ബി ജെ പി അവിടെ നടത്തിയിരിക്കുന്നത്. അങ്ങനെ നടത്തിയിരിക്കുന്ന ഇടത്താണ് തൊട്ടപ്പുറത്ത് എൻ ഡി എ യോഗം ചേരുമ്പോൾ അവിടെ ചെന്നിരുന്ന 40,000 ജയിക്കും എന്നുള്ള കണക്കുകൂട്ടൽ ഉണ്ടാക്കുന്നത്. തിരുവനന്തപുരത്തും അതുപോലെ ജയിക്കുമെന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാണെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ആത്മവിശ്വാസമില്ലാത്ത രീതിയിലാണ് പ്രതികരിക്കുന്നത്. കാരണം സി പി എം അവിടെ ക്രോസ് വോട്ടിംഗ് നടത്തിയിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം അദ്ദേഹം ഇപ്പോൾ തന്നെ ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നു. പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേന്ദ്രനും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ഇങ്ങനെ മാധ്യമങ്ങളെ കാണുമ്പോൾ അങ്ങ് കൊമ്പത്ത് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞപ്പോൾ മെയ് 1ാം തീയതി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടി നമ്മൾ കണ്ടതാണ്. കാരണം ജയവും തോൽവിയും നല്ല വിഷയം, ജയിച്ചാലും തോറ്റാലും തോൽവി ഉണ്ടായാലും പ്രവർത്തകർ നിരാശപ്പെടരുത് എന്ന് പറഞ്ഞ അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അപ്പോൾ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ ഈ ആശ്വാസത്തിൻ്റെ കണക്കുകൾ നൽകിക്കൊണ്ട് നമുക്കിങ്ങനെ നിരന്തരം വിലയിരുത്താമല്ലോ, വോട്ടൊക്കെ ഇരട്ടിയാകുമെന്നാണ് എൻ ഡി എ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ സ്വപ്നതുല്യമായ നേട്ടം കൈവരിക്കാൻ കേരളത്തിൽ സാധിക്കും എന്നുള്ള വിലയിരുത്തലുമായി എൻ ഡി എ മുന്നോട്ട് പോകുന്നു. 2-3 ദിവസം കൂടി മാത്രം നിലനിൽക്കുന്നതാണല്ലോ. ഈ പറഞ്ഞ പോലെ ഈ ആ വലിയ അവസാന നിമിഷത്തെ വലിയ ആളിക്കത്തലുണ്ടല്ലോ, ആ ആളിക്കത്തലാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്.